ഹായ് മാം, നമ്മൾ ഈ ഒരു സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും ഉള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ആദ്യം നമുക്ക് എന്തൊക്കെ ടൈപ്സ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സെക്കൻഡ് വൺ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പം നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കുറേ കാലമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് അനാലിസിസ് യൂസ്ഫുൾ ആവുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ എടുക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലും ഇല്ലെങ്കിൽ MOSലൊക്കെ മെജോറിറ്റി ടൈം നമ്മൾ യൂസ് ചെയ്തത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നു അല്ലേ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടായിരുന്നു നമ്മൾ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ബേസിക്കലി നമ്മൾ ഒരു പോയിന്റിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു കോർഡിനേറ്റ് ആക്സിസിൽ. സപ്പോസ് നമ്മളെ എക്സ് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക, എക്സ് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എനിക്കിവിടെ ഒരു പി എന്ന് പറഞ്ഞൊരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക ഈ ഒരു കോർഡിനേറ്റ് ആക്സിസിൽ. അപ്പോൾ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയാണ് പോസിബിൾ ആവുക, അതായത് നമുക്ക് ഈ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താണ് രണ്ട് വേരിയബിൾസ് വേണം. കാരണം എന്താ, ഇതൊരു ടു ഡയമെൻഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം ടു ഡയമെൻഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എക്സും വൈയും എന്നുള്ള രണ്ട് വേരിയബിൾസ് വേണം. എക്സും വൈ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിനെ ഈ ഒരു സ്പേസ് ടു ഡയമെൻഷൻ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് ഈ എക്സും വൈ എന്ന് പറഞ്ഞാൽ, എക്സും വൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളാണ് അല്ലേ. ആ ആക്സസുകളുമായിട്ട് മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളാണ് എക്സും വൈയും. ഇനിയിപ്പോൾ ത്രീ ഡയമെൻഷനിലാണെങ്കിൽ എന്ത് വരും, ഒരു സെഡ് ആക്സസ് എന്ന് പറഞ്ഞൊരു ആക്സസും കൂടെ വരും. അപ്പോൾ ആ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പ്രകാരം റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് വേണം, മൂന്ന് വേരിയബിൾസ് വേണം. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയബിൾസ് വേണം. പക്ഷേ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത് 2D കേസാണ്. അപ്പോൾ അവിടെ എക്സും വൈയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒന്നും കൂടെ പറയുന്നത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ രണ്ട് വേരിയബിൾസ് ആണ് വേണ്ടത്, എക്സും വൈ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തു വന്നൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താ നോക്കാം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും എക്സും വൈ ഒക്കെ തന്നെ ഉണ്ട്, സെയിം ആക്സിസ് ഉണ്ട് നമുക്ക്, എക്സും വൈ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് സെയിം പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സെയിം പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, രണ്ട് വേരിയബിൾസ് വേണമെന്ന് പറഞ്ഞു അല്ലേ. കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ അത് എക്സും വൈ ആയിരുന്നു, പക്ഷേ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ എന്ത് വരും, അവിടെ വരുന്നതാണ് എന്ത്, ഒന്ന് രണ്ട് വേരിയബിൾസ് വേണം പറഞ്ഞു. ആ രണ്ട് വേരിയബിൾസ് ഞാൻ ആദ്യം എഴുതി വെക്കുന്നത് ആറും തീറ്റയും. അപ്പോൾ ഈ ആറും തീറ്റ എന്താന്ന് നമുക്ക് നോക്കാം. ആറ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പി എന്ന് പറഞ്ഞ ഈ ഇതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, ഈ ഒറിജിൻ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ആൻഡ് ആറ്, ആ ഡിസ്റ്റൻസ് ആണ് ആറ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് ആറ് തീറ്റയില ആറ് ആൻഡ് അത് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളുണ്ട്, ആ ആംഗിളാണ് തീറ്റ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയാൻ നമുക്ക് പി എന്നുള്ളൊരു പോയിന്റിനെ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പോളാർ കോർഡിനേറ്റിലാണെങ്കിൽ നമ്മൾ ആർ തീറ്റ എന്നുള്ളത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ഇതെന്തിനാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതും എന്തിനാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതും ഒക്കെ അടുത്ത സ്ലൈഡിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, തൽക്കാലം ഇത്രയും, ഓർത്തിരിക്കുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആക്സിസിമെട്രിക്കായിട്ടുള്ള ബോഡീസിൻ്റെ സ്ട്രെസ് അനാലിസിസ് ആണ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ആകെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആർ തീറ്റ ആയിരിക്കും അതിലുള്ള വേരിയബിൾസ്. ആൻഡ് നമുക്ക് അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്സിസിമെട്രി എന്താണെന്നുള്ളത്. ആക്സിസിമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സപ്പോസ് ഒരു സിലിണ്ടറിൻ്റെ കേസ് എടുക്കാം, ഇതാണ് നമ്മളൊരു സിലിണ്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളൊരു സിലിണ്ടർ എന്ന് വിചാരിക്കുക. അപ്പം ഈ സിലിണ്ടർ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആക്സിസിമെട്രി ബോഡീൻ്റെ. കാരണം എന്താണ്, അതിൻ്റെ ഒരു ആക്സിസ് ഉണ്ട്, ആ സെൻട്രോയിലുള്ള ആക്സിസിന് അക്രോസ് ആയിട്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷനും എന്താ പറയുക ഏരിയ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തന്നെ വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് ആക്സിസിമെട്രിക് ആണെന്ന് പറയാം. ആൻഡ് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് ശരിക്കും, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും സിമെട്രിക്കൽ ആവണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് ആക്സിസിമെട്രിക് എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്നത്.
പിന്നെ സിലിണ്ടർ മാത്രമല്ല, സർക്കുലർ റിംഗ്, സർക്കുലർ ഡിസ്ക്, ഇതൊക്കെ തന്നെ ഒരു ആക്സിസ് സിമെട്രിക് ബോഡീസ് ആണ്. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, റെക്ടാംഗുലർ ഡക്ട് അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻ, ഇതൊക്കെ തന്നെ ആക്സിസ് സിമെട്രി സെക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഈ ആക്സിസ് സിമെട്രി സെക്ഷൻ എങ്ങനെയാണ് ശരിക്കും ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ്, നമുക്കൊരു ആക്സിസ് ഉണ്ടാവും, ഇതേപോലെ ഒരു ആക്സിസ് ഉണ്ടാവും, രണ്ടാമത്തെ ഗിയർ നോക്കുക, ആ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സി ഷേപ്പ് ഉള്ളൊരു ഒരു ലൈൻ നമ്മൾ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കാം. എന്നിട്ട് ആ സി ഷേപ്പ് ഉള്ള ലൈന് ഈ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട്, ഈ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട് നമ്മൾ റിവോൾവ് ചെയ്തു വിചാരിക്കാം. ഈ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട് ആ ഒരു സി ഷേപ്പ് ഉള്ള ലൈന് നമ്മളൊരു ആക്സിസിന് ആ ഈ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട് നമ്മൾ റിവോൾവ് ചെയ്തു വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു സിലിണ്ടർ കിട്ടും ഇല്ലേ. ഇനി സപ്പോസ് നമ്മൾ എന്താണ്, ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനിന് ഒരു പോയിന്റിന് അക്രോസ് ആയിട്ട് ഒന്ന് റിവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക, നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കിൾ കിട്ടും ഇല്ലേ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഒരു ആക്സിസ് സിമെട്രിക് സെക്ഷൻ ഉണ്ടാക്കുന്നത്, ഒരു പോയിന്റിനോ ഒരു ആക്സിസിനോ അക്രോസ് ആയിട്ട് നമ്മളൊരു ലൈനിനെയോ ഒരു സർഫസിനെയോ റിവോൾവ് ചെയ്താൽ നമുക്കൊരു ആക്സിസ് സിമെട്രിക് ആയിട്ട് സെക്ഷൻ കിട്ടും. അപ്പം ആക്സിസ് സിമെട്രിക് സെക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതൊന്നും എക്സാമിന് ഡയറക്റ്റ് ചോദിക്കില്ലെങ്കിലും നമുക്ക് അടുത്ത സെക്ഷനിലെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. സോ നമ്മളിവിടെ നോക്കുന്നത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ തരം സ്ട്രെസ്സുകളാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, 2D കേസ് കേട്ടോ, അതും കൂടെ പറയാൻ പറ്റുമോ, 2D കേസ് ആണ്. ശരിക്കും 3D കേസ് ആണെങ്കിൽ എന്ത് വരെയായിരുന്നു, 3D കേസ് ആണെങ്കിൽ ആർ തീറ്റ സെഡ് എന്ന് പറഞ്ഞൊരു പുതിയൊരു വേരിയബിൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 2D കേസ് ആണെങ്കിൽ സെഡിന്റെ ഒരു കോമ്പണന്റും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി, ആറും തീറ്റയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ആ ഒരു കാര്യം മൈൻഡിൽ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക നിങ്ങൾ, നമ്മൾ എങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സപ്പോസ് ഇതൊരു ഡിസ്കാണെന്ന് കരുതുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കിൻ്റെ അകത്ത് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു ഡയറക്ഷനാണ് നമ്മൾ റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസിന് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയസിൻ്റെ പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനാണ് നമ്മൾ റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ ആ റെഡിങ് കൊണ്ട് വരയ്ക്കുന്നുണ്ട്, ഇതാണ് നമ്മുടെ റേഡിയൽ ഡയറക്ഷൻ. ഓക്കെ, റേഡിയൽ ഡയറക്ഷൻ. അപ്പം ഞാൻ ഇനി റേഡിയൽ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിഗ്മ ആർ എന്നൊക്കെ ആയിരിക്കും പറയാം. അതായത് ആ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ സ്ട്രെസ് ഇൻ റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വളരെ വ്യക്തമായി തന്നെ ശ്രദ്ധിക്കുക, റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇനി മറ്റൊരു ഡയറക്ഷനാണ് സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞതാണ് നമ്മൾ ഈ ഒരു തീറ്റ എന്ന് പറഞ്ഞത്. അതായത് ഇത് എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളതാണ് ഈ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു തീറ്റ എന്നുള്ളത് ഈ സർക്കംഫറൻഷ്യൽ ഡയമെൻഷനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്നും കൂടി പറയാം. ആൻഡ് അതിലുള്ള ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റ് ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ ഓർത്തിരിക്കാം. അതായത് ശരിക്കും നമ്മൾ സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് പറയാറില്ലായിരുന്നോ, അതേപോലെയാണ് ശരിക്കും ഇവിടെ എന്ത് വരുന്നത്, ആ സിഗ്മ എക്സിനും സിഗ്മ വൈക്കും പകരം ഇവിടെ സിഗ്മ ആറും സിഗ്മ തീറ്റയും ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഒരു വ്യത്യാസമുള്ളത് പോളാർ കോർഡിനേറ്റും കാർട്ടീഷ്യൻ കോർഡിനേറ്റും തമ്മിൽ. ഓക്കെ, അവിടെ സിഗ്മ എക്സും സിഗ്മ വൈ ഉള്ള സമയത്ത് ഇവിടെ പോളാറിലാകുമ്പോൾ എന്ത് സംഭവിക്കും, സിഗ്മ ആറും സിഗ്മ തീറ്റയായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ അതുപോലെ ടോ എക്സ് വൈ ഉണ്ടായിരുന്നു കാർട്ടീഷ്യനിൽ അല്ലേ, ഇവിടെ അതുപോലെ എന്ത് വരും, ടോ ആർ തീറ്റ ആയിരിക്കും വരിക. കാരണം ഇവിടെ ആറും തീറ്റയും ആണ് നമ്മുടെ വേരിയബിൾസ് അല്ലേ. അപ്പൊ ഷെയർ കോമ്പൗണ്ട്സ് പറഞ്ഞാൽ ആറും തീറ്റയും വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. അതൊക്കെ ഞാൻ ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളൊരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം, ഒരു സ്മോൾ എലമെന്റ്. അപ്പം അതിന്റെ ഷേപ്പാണ് ഞാനിപ്പം ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു സ്മോൾ എലമെന്റ് എടുത്താൽ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക, എങ്ങനെയായിരിക്കും ഉണ്ടാകുക, ഒന്നുമില്ല, ഒരു ക്യൂബ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് എന്താ പറയുക, ഈ ഒരു
ക്യൂബ് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ടാണ്, ഇത്രയും കാലം നമ്മളത് പഠിച്ചത് കൊണ്ടാണ് നമ്മൾ ക്യൂബ് വെച്ചിട്ട് അതിൻ്റെ ഒരു എലമെന്റൽ സ്ട്രെസ് അനാലിസിസ് ഒക്കെ എടുത്തത്. എന്നാൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ക്യൂബ് മാറിയിട്ട് എന്ത് സംഭവിക്കും, ഈ ഒരു ഷേപ്പ് കിട്ടും. അതായത് ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ പറയുന്നത് സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എലമെന്റൽ ഷേപ്പാണത്. ഈ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വളരെ ഫെമിലിയർ ആണ്. ഓക്കെ, ഇതൊരു കർവ്ഡ് ആണ് അല്ലേ, ഇതെവിടെയും കണ്ടിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ മോസ്കിറ്റോ കോയിൽ ഇല്ലേ, മോസ്കിറ്റോ കോയിൽ, ആ ഒരു മോസ്കിറ്റോ കോയിലിൻ്റെ ഒരു പീസ് നിങ്ങൾ പൊട്ടിച്ചെടുത്താൽ ആ കിട്ടുന്ന ഷേപ്പാണ് ശരിക്കും എന്ത്, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു എലമെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ കോമ്പണൻസും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞ റേഡിയൽ ഡയറക്ഷൻ എന്നുള്ളത്, സിഗ്മ ആർ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഡയറക്ഷനാണ് സിഗ്മ ആർ പ്ലസ് ഡോ ആർ, ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ. അങ്ങനെ ഓരോ കോമ്പണൻസ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലും എലമെന്റ്സിന് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത്, സ്മോൾ എലമെന്റ്സിന്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, എന്തിനാണ് ശരിക്കും നമ്മൾ ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാകുമ്പം ഇത്രയും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ആവശ്യകത വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ശരിക്കും എക്സാമിന് ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ് അതെന്തിനാണ് ശരിക്കും ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നുള്ളത്. കാർട്ടീഷ്യന് പുറമായിട്ട് ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ രണ്ട് ടൈപ്സ് ഉണ്ട്, സിലിണ്ടറിക്കലും ഉണ്ട് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പം തൽക്കാലം നമ്മൾ പൊതുവെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ച് മാത്രം പറയാം. അപ്പം പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ തുടങ്ങി എന്തിനാണ് ശരിക്കും ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ ഒരു സ്ട്രെസ് അനാലിസിസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, സ്ഫെറിക്കൽ സ്ഫിയറിൻ്റെ സ്ട്രെസ് അനാലിസിസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഈ കേസിലൊക്കെ എന്താണ് സംഭവിക്കുക, ഈ കേസിലൊക്കെ നമുക്ക് സ്ട്രെസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് എലമെന്റ് ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താണ്, ആ ഒരു എലമെന്റിന്റെ ജോമെട്രി ഏകദേശം ഇതേപോലെയാണ് അല്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഒരു കൊതുകുതിരിന്റെ ഒരു കഷ്ണം പൊട്ടിച്ചതുപോലുള്ളൊരു ഷേപ്പിലായിരിക്കും അതിൻ്റെ ഒരു എലമെന്റിന്റെ ഷേപ്പ്. അപ്പൊ നമുക്ക് ആ ഒരു പോളാർ കോർഡിനേറ്റിലുള്ള സ്ട്രെസ് അനാലിസിസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ആ ഒരു സിലിണ്ടറിന്റെ ആയാലും സ്ഫിയറിന്റെ ആയാലും സ്ട്രെസ് അനാലിസിസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇത് സ്ട്രെസ് കണ്ടുപിടിക്കാൻ മാത്രമല്ല പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഹെൽപ്ഫുൾ ആവുക. നിങ്ങൾ അടുത്ത കൊല്ലം എത്തിയാൽ അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ എത്തിയാൽ നിങ്ങൾക്ക് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ഒരു വയറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ആ ഒരു വയറിന് അക്രോസ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത വരും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, പിന്നെ അതുപോലെ ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടുള്ള വെച്ചിട്ട് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് ഈ നമ്മുടെ ഈ LPG പോലത്തെ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള സ്ട്രെസ് അനാലിസിസ്, അതുപോലെ പൈപ്പ് ലൈനിലെ സ്ട്രെസ് അനാലിസിസ്, ഗൺ ബാരലിലെ സ്ട്രെസ് അനാലിസിസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് ഇതിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡിലേക്ക്. സോ പോളാർ കോർഡിനേറ്ററിലുള്ള ഇക്വിലിബ്രി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മോസ്കിറ്റോ കോയിലിൻ്റെ ഒരു പീസ് പൊട്ടിച്ചതുപോലെ പോളാർ കോർഡിനേറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു എലമെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു എലമെന്റിന് മേലെ കുറെ സ്ട്രെസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, റേഡിയൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, അതുപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, ഷിയർ സ്ട്രെസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കോമ്പണൻസ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നോ. അതെല്ലാം നമ്മളൊന്ന് ബാലൻസ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഇക്വിലിബ്രിയം കിട്ടും, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കിട്ടും. സപ്പോസ് നമ്മൾ ആ ഒരു ബാലൻസ് ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ, ഇതാ ഈ കാണുന്ന സംഭവം കിട്ടും. ഇതിന് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കുക, ഇത് പഠിക്കുകയും വേണം കേട്ടോ. ആൻഡ് സിമിലർലി നമ്മളിപ്പം ഈ ബാലൻസ് ചെയ്യുന്നത് ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്, നമുക്ക് എന്ത് കിട്ടും, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ കിട്ടും. എവിടെ ഞാൻ മാർക്ക് ചെയ്തത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാ ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു അല്ലേ. ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് ഇപ്പം ഈ വന്നത്,
ഈ ഒരു ഇക്വിലിബ്രിയേഷൻ എന്ത് ഇക്വിലിബ്രിയേഷൻ ആയിരുന്നു ഓർക്കുന്നുണ്ടോ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഇക്വിലിബ്രിയേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലായിരുന്നു. അപ്പം ഇത് ടു ഡയമെൻഷനിൽ ആകുമ്പോൾ സംഭവിക്കും, ഈ സെഡ് കോമ്പോണൻസ് എല്ലാം തന്നെ സീറോ ആകും അല്ലേ, ഈ സെഡ് കോമ്പോണൻസ് എല്ലാം തന്നെ സീറോ ആകും, ബാക്കി വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം കമ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ കാണുന്ന ഈ എക്സ് ആർ വൈ ആർ എന്ന് പറഞ്ഞ ഒന്നുമില്ല, സോറി, എക്സ് ആർ വൈ തീറ്റ എന്ന് പറഞ്ഞാൽ ബോഡി ഫോഴ്സസ് ആണ്. ഓക്കെ, ബോഡി ഫോഴ്സസ് ആണ്. അത് പല കേസിലും നമ്മൾ അസ്യൂം ചെയ്തിട്ട് സീറോ എന്നുള്ളൊരു സീറോ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യാറ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, പക്ഷെ അത് സീറോ അല്ലാത്ത കേസുകളും ഉണ്ട്, നമുക്ക് നോക്കാം അത്. അപ്പൊ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പഠിക്കാം. ആൻഡ് നമുക്ക് അടുത്തത് എടുക്കാനാണ് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഏറ്റവും ഡേഞ്ചറും ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്. കാരണം അതിൽ നിന്നാണ് ഒരു 15 മാർക്കിന് മിനിമം ചോദിച്ചിരിക്കും, 15 ഇല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തായാലും ചോദിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും, അതായത് ഈ രണ്ട് മൂന്ന് ദിവസത്തെ സെക്ഷൻ എടുത്തത് തന്നെ പറയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഞാനിപ്പോൾ എടുത്ത എല്ലാ പോർഷൻസും, അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ എടുത്ത എല്ലാ പോർഷൻസും നല്ല രീതിയിൽ തന്നെ നോട്ട്സ് ഉണ്ടാക്കി പഠിച്ച് വെക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ട് സെക്ഷൻ ആണ്, അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സിൽ ആ ഒരു ടോപ്പിക് അറ്റൻഡ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.